back to A to Z English Literature Channel. I am Susan. അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് വൺ ഇംഗ്ലീഷ് ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള ആൻഡ് ദെൻ ഗാന്ധിക്കേം എന്ന ചാപ്റ്റർ ആണ്. സോ ഈ ഒരു ഭാഗം ജവഹർലാൽ നെഹ്റുവിന്റെ ബുക്ക് ആയിട്ടുള്ള ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന വർക്കിൽ നിന്നും എടുത്തിട്ടുള്ള അടർത്തി എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ്. സോ അദ്ദേഹത്തെ പറ്റി നമുക്ക് നോക്കാം. ജവഹർലാൽ നെഹ്റു ആരായിരുന്നു? ഹി വാസ് ദി ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആൻഡ് ഹി വാസ് എ പ്രോളിഫിക് റൈറ്റർ ടു. വളരെയധികം ധാരാളം എഴുതിയിട്ടുള്ള ഒരു നല്ലൊരു എഴുത്തുകാരനോടെയായിരുന്നു ജവഹർലാൽ നെഹ്റു. ആൻഡ് റോട്ട് എ നമ്പർ ഓഫ് ബുക്സ് സച്ച് ആസ് ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ, ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി ആൻഡ് ഹിസ് ഓട്ടോബയോഗ്രാഫി ടുവേർഡ് ഹിസ്റ്ററി. Also, he had written 30 letters to his daughter Indira Gandhi when she was 10 years old and in a boarding school in Missouri, teaching about national history and the story of civilizations. സോ അദ്ദേഹത്തിന്റെ മകൾക്ക് 10 വയസ്സുള്ളപ്പോൾ ബോർഡിംഗ് സ്കൂളിൽ മുസൂറിയിലായിരുന്നപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് 30 ലെറ്റേഴ്സ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതൊരു കമ്പൈൽ ചെയ്തിട്ടൊരു വർക്കായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ദി കളക്ഷൻ ഓഫ് ദീസ് ലെറ്റേഴ്സ് വാസ് ലേറ്റർ പബ്ലിഷ്ഡ് ആസ് എ ബുക്ക്, ലെറ്റേഴ്സ് ഫ്രം A father to his daughter എന്ന് പറഞ്ഞ ഒരു വർക്ക് ഇറങ്ങിയിട്ടുണ്ട് അതിനുശേഷം. അപ്പോൾ എന്താണ് ജവഹർലാൽ നെഹ്റു ആൻഡ് ദെൻ ഗാന്ധിക്കേം, അപ്പോൾ ഗാന്ധി എത്തി എന്ന ഈ ലേഖനത്തിലൂടെ നമ്മളോട് പറയാനായിട്ട് ശ്രമിക്കുന്നത്? അപ്പോൾ ഗാന്ധി എത്തി എന്ന ഈ ലേഖനത്തിലൂടെ ജവഹർലാൽ നെഹ്റു തന്റെ നേതാവായ മഹാത്മാഗാന്ധിയോടുള്ള സ്നേഹ ആദരവുകൾ റെസ്പെക്റ്റോടുകൂടി ഉള്ളൊരു ആ ഒരു പ്രകടനമാണ് ഈ ലേഖനത്തിലൂടെ കാണിക്കുന്നത്. സോ നെഹ്റു ഈ ലേഖനം, ഈ ഒരു ആർട്ടിക്കിൾ തുടങ്ങുന്നത് തന്നെ നമ്മുടെ ദേശീയ ജീവിതത്തിലെ ഒരു ഇരുളടഞ്ഞ വഴിയിലൂടെ പോകുന്ന ആ വശങ്ങളെ പറ്റിയിട്ടാണ് ആദ്യം തന്നെ പരാമർശിക്കുന്നത്. അതായത് ഫസ്റ്റ് വേൾഡ് വാർ, ഒന്നാം ലോക മഹായുദ്ധത്തിനെ പറ്റിയും നമ്മുടെ സോഷ്യൽ ലൈഫ്, സാമൂഹിക ജീവിതം അത് വളരെ കാര്യമായിട്ട് തന്നെ ബാധിക്കുകയുണ്ടായി. പട്ടിണി, പോവേർട്ടി, അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ, ഇതൊക്കെ നാടിനെ വല്ലാതെ അഫക്ട് ചെയ്തു. സോ ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഈ ലേഖനം നമ്മുടെ ജവഹർലാൽ നെഹ്റു ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. രാഷ്ട്രീയ കാലാവസ്ഥ വല്ലാതെ വഷളായിരുന്ന ഒരു സമയമായിരുന്നു. വളരെയധികം പ്രശ്നങ്ങൾ നിലനിന്നിരുന്ന ഒരു സാഹചര്യം. ഈ സമയത്താണ് മഹാത്മാഗാന്ധിയുടെ ഒരു കടന്നുവരവ് എന്ന് പറയുന്നത്. ഇരുളിനെ അകറ്റുന്ന ഒരു പ്രകാശധാര പോലെയായിരുന്നു ആരുടെ വരവ്? മഹാത്മാഗാന്ധിയുടെ വരവ് എന്നാണ് ജവഹർലാൽ നെഹ്റു നമ്മളോട് പറയുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ചരിത്രത്തിന് തന്നെ പുതിയൊരു അർത്ഥവും മാനവും വന്നു. ഒരു പുതിയൊരു ഉണർവ് തന്നെ നമുക്ക് ഉണ്ടായി. അപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് ഒരു പുതിയ പാത തന്നെ വെട്ടിത്തുറക്കിയായിരുന്നു ആര്? മഹാത്മാഗാന്ധി. ട്രൂത്ത്, സത്യസന്ധത, ഫിയർലെസ്നെസ്, നിർഭയത്വം, ഇതിനെ പറ്റിയിട്ടുള്ള പ്രാധാന്യം ജനങ്ങൾക്ക് അദ്ദേഹം മനസ്സിലാക്കി കൊടുത്തു. അതിനെപ്പറ്റി പ്രസംഗത്തിലൊക്കെയും തന്നെ മഹാത്മാഗാന്ധി ഊന്നി പറയുകയുണ്ടായി എന്ന് ഈ ലേഖനത്തിലൂടെ നമ്മളോട് ജവഹർലാൽ നെഹ്റു പറയുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ കോടിക്കണക്കിന് ആളുകളുടെ മനസ്സിലേക്ക് അദ്ദേഹം വലിയൊരു ഉണർവ് തന്നെയാണ് പകർന്നു നൽകിയത്. വലിയൊരു എനർജി തന്നെ കൊടുത്തു. രാഷ്ട്രീയ അടിമത്തത്തിനെതിരെയും സാമ്പത്തിക പിന്നോക്ക അവസ്ഥയ്ക്കെതിരെയും സാമൂഹിക അസമ്പത്തത്തിനെതിരെയും അതുപോലെ തന്നെ അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ, കാസ്റ്റിസം, ജാതീയത ഇങ്ങനെ മുതലായിട്ടുള്ള സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടണമെന്ന് അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. അപ്പോൾ വളരെയധികം ഒരു ആളുകളുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ പിടിച്ചു കൊലുക്കുന്ന രീതിയിലുള്ള ഒരു മെസ്സേജ് കൊടുക്കാനായിട്ട് മഹാത്മാഗാന്ധിക്ക് സാധിച്ചു എന്നാണ് ജവഹർലാൽ നെഹ്റു നമ്മളോട് പറയുന്നത്. ഗാന്ധിജിയുടെ നേതൃത്വം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റിന്, സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് തന്നെ വളരെയധികം ഒരു ഉണർവ് തന്നെയാണ് നൽകിയത്. വലിയൊരു എനർജിയാണ് കൊടുത്തത്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റിന് സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് തന്നെ വളരെ ധാർമ്മികപരമായിട്ടും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായും നല്ല മൂല്യങ്ങളുള്ള ഒരു എനർജി തന്നെ, ഒരു പുതിയ ഒരു ഉണർവ് തന്നെ അദ്ദേഹം പകർന്നു നൽകിയെന്ന് ജവഹർലാൽ നെഹ്റു പറയുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുകയാണ്, മഹാത്മാഗാന്ധി വളരെ ഉത്കൃഷ്ടനായിട്ടുള്ള ഒരു നേതാവാണ്, അതുപോലെ തന്നെ വളരെ അസാധാരണമായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമ കൂടിയാണ്. എവിടെ ചെന്നാലും അദ്ദേഹത്തിനെ ജനങ്ങളെ തന്നിലേക്ക് ആകർഷിക്കുന്ന ഒരു നൈപുണ്യം ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം ഈ ലേഖനത്തിലൂടെ പറയുന്നു. അപ്പോൾ മഹാത്മാഗാന്ധി ഇന്ത്യയിലെ ജനതയെ തന്നിലേക്ക് ആകർഷിക്കുവാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുപോലെ തന്നെ കോടിക്കണക്കിന് മനസ്സിലേക്ക് അദ്ദേഹം പ്രകാശം പരത്തി, ഇരുളിനെ മാറ്റി എന്നാണ് ജവഹർലാൽ നെഹ്റു ഈ ലേഖനത്തിലൂടെ നമ്മളോട് പറയുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ ഈ ഒരു ലേഖനത്തിലൂടെ മനസ്സിലാക്കുന്നത്? വാക്കുകളുടെ ഒരു പൂർത്തീകരണം തന്നെയാണ് മഹാത്മാഗാന്ധി. വാക്കുകളുടെ പൂർത്തീകരണമാണ് പ്രവൃത്തികൾ. മഹാത്മാഗാന്ധിയുടെ പ്രവൃത്തികൾ അദ്ദേഹത്തിന്റെ വാക്കുകളോട് എന്നും നീതി പുലർത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം അദ്ദേഹത്തിന്റെ ജീവിതം തന്നെയായിരുന്നു. വാക്കുകൾ അതേപടി തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഒരു മഹാത്മാവ് തന്നെയായിരുന്നു മഹാത്മാഗാന്ധി. ഈ ഒരു പാഠത്തിലൂടെ വളരെ നേതൃത്വ പാഠവുമുള്ള, നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന നമ്മുടെ മഹാത്മാവായ
മഹാത്മാ ഗാന്ധിനെ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു ലേഖനം നമുക്ക് ജവഹർലാൽ നെഹ്റുവിന്റെ ദി ഡിസ്കവറി ഓഫ് ഇന്ത്യയിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. നമ്മളുടെ ജീവിതത്തിൽ മഹാത്മാ ഗാന്ധിയുടെ ഈ ആശയങ്ങളൊക്കെ പ്രാവർത്തികമാക്കാൻ നമുക്കും ശ്രമിക്കാം. ഇതിന്റെ ഒരു ജിസ്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്സ് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. So and then Gandhi came. Appol Gandhi etti is a lesson from Nehru's The Discovery of India. Nehru's The Discovery of India le oru bhagamana nammal ippol padichathu. Gandhiji stood for truth, love and non-violence. He was against all social evils like untouchability and child marriage. Adeham സാമൂഹിക തിന്മകളായിട്ടുള്ള അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ, അതുപോലെ ശൈശവ വിവാഹം, ഇതിനൊക്കെ തന്നെ വളരെയധികം എതിർത്ത് അതിനു വേണ്ടിയിട്ട് അതൊക്കെ തുടച്ചു മാറ്റാൻ വേണ്ടി ധാരാളം പ്രവർത്തിച്ച, അക്ഷീണം പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു മഹാത്മാഗാന്ധി. അതുപോലെ തന്നെ ജാതീയതയ്ക്കെതിരെയും മറ്റ് സാമൂഹിക തിന്മകൾക്കെതിരെയും വളരെ ശക്തമായി പോരാടി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പ്രഭയായി ജ്വലിച്ച ഒരു വളരെ ധീരനായ ഒരു നേതാവ് തന്നെയായിരുന്നു മഹാത്മാഗാന്ധി. ഹി ഹിംസെൽഫ് സെറ്റ് an example for abhaya, fearlessness. അദ്ദേഹം തന്നെ അദ്ദേഹം ഒരു എക്സാമ്പിൾ ആയിട്ട് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു. ഫിയർലെസ്നെസ്, പേടിയില്ലായ്മ, ഭയമില്ലായ്മ, മറ്റ് നേതൃത്വത്തിനോടും ആരോടും തന്നെ തുറന്ന് സംസാരിക്കാനുള്ള ഒരു ആർജവത്വമുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ഹിസ് പേഴ്സണാലിറ്റി വാസ് ലൈക്ക് എ മാഗ്നറ്റ്. ഒരു കാന്തത്തിന് തുല്യമായിരുന്നു അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി. ആരും അദ്ദേഹത്തിന്റെ മുമ്പിൽ എന്താണ് അദ്ദേഹത്തിന്റെ വാക്കുകളോട് ഇങ്ങനെ കേട്ടിരുന്നു പോവും, കാതോർത്തിരുന്നു പോവും. എസൻസ് ഓഫ് എ ടീച്ചിങ് വാസ് ഫിയർലെസ്നെസ് ആൻഡ് ട്രൂത്ത്. അദ്ദേഹത്തിന്റെ പഠനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, ടീച്ചിങ് അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകൾ എന്താണ്, എസൻസ് ഓഫ് എ ടീച്ചിങ് അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലുകൾ എന്താണ്, വാസ് ഫിയർലെസ്നെസ് ആൻഡ് ട്രൂത്ത്, ഭയമില്ലായ്മ, അതുപോലെ സത്യസന്ധത. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പഠിപ്പിക്കലിന്റെ സാരാംശം, ഒരു സത്ത എന്ന് പറയുന്നത്. ഗാന്ധിജി വാസ് എ ലീഡർ ഓഫ് ഹിസ് പീപ്പിൾ. അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള ജനങ്ങളുടെ നേതാവായിരുന്നു അദ്ദേഹം. ഹി വാസ് എ റിയൽ ലീഡർ വിതൗട്ട് എനി പൊളിറ്റിക്കൽ പവർ. ഒരു രാഷ്ട്രീയ നേതൃത്വത്തിനും അധീനനായിരുന്നില്ല അദ്ദേഹം. അദ്ദേഹം ഒരു റിയൽ ലീഡർ തന്നെയായിരുന്നു, ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടിരുന്ന ഒരു നേതാവായിരുന്നു. ഹി വാസ് എ സക്സസ്ഫുൾ പൊളിറ്റീഷ്യൻ വിത്ത് എ പവർഫുൾ കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി. മറ്റുള്ളവരെ ആകർഷിക്കുന്ന വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനും അതുപോലെ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയും കൂടിയായിരുന്നു അദ്ദേഹം. ഹി വാസ് എ മാൻ ഓഫ് വിസ്ഡം ആൻഡ് ഹ്യൂമിലിറ്റി. വളരെ തന്നെ ബുദ്ധിയുള്ള മനുഷ്യനും അതുപോലെ തന്നെ വളരെയധികം എളിമയുടെ ഒരു പ്രതീകം കൂടിയായിരുന്നു. നല്ല ജ്ഞാനിയായിരുന്നു, അതുപോലെ തന്നെ അദ്ദേഹം വളരെയധികം എളിമയുള്ള ഒരു മനുഷ്യനും കൂടിയായിരുന്നു അദ്ദേഹം. ഹി യൂസ്ഡ് ഓൾ ഹിസ് സ്ട്രെങ്ത് ഫോർ അപ്ലിഫ്റ്റിംഗ് ആൻഡ് ബെറ്റർമെന്റ് ഓഫ് ഹിസ് പീപ്പിൾ. അദ്ദേഹം എന്തിനു വേണ്ടിയാണ് നിലനിന്നത്? താഴെ അടിച്ചമർത്തപ്പെട്ട ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ആൾക്കാരെ, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരിക, അപ്ലിഫ്റ്റ് ചെയ്യുക. അവരുടെ ബെറ്റർമെന്റിന് വേണ്ടിയിട്ടാണ് തന്റെ ജീവിതം തന്നെ അദ്ദേഹം മാറ്റിവെച്ചത്. ഇന്ത്യക്ക് വേണ്ടി, നമ്മുടെ ഭാരതത്തിന് വേണ്ടി തന്റെ ജീവിതം തന്നെ മാറ്റിവെച്ച, അതിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയും അതുപോലെ തന്നെ താഴേക്കിടയിലുള്ള ജനങ്ങളെ ഉയർത്തിക്കൊണ്ട് വരുവാനുമാണ് തന്റെ ജീവിതം അദ്ദേഹം മാറ്റിവെച്ചത്. നമുക്ക് എക്സാമിന് വരാൻ സാധ്യതയുള്ള ചോദ്യവും ഉത്തരവും അതുപോലെ മുൻ വർഷങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവും വിശകലനം ചെയ്യാം. വൈൽ റീഡിംഗ് ദ ലെസൺ ആൻഡ് ദെൻ ഗാന്ധി കെയിം എ ഫ്രണ്ട് ഓഫ് യുവേഴ്സ് നോട്ട് ഡൗൺ സെർട്ടൻ പോയിന്റ്സ് ഇൻ ഹർ നോട്ട് ബുക്ക് വിച്ച് ഈസ് ഗിവൺ ബിലോ. ഗോ ത്രൂ ദ നോട്ട് ആൻഡ് ഡെവലപ്പ് ഇറ്റ് ഇൻ ടു ആൻ എസ്സേ. സോ ഇവിടെ ആൻഡ് ദെൻ ഗാന്ധി കെയിം അതിൻ്റെ ഏറ്റവും ജസ്റ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ നോട്ട് ബുക്കിൽ ഇങ്ങനെ പോയിൻ്റ് ഔട്ട് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ആ പോയിന്റ്സ് വെച്ചിട്ട് നിങ്ങളൊരു എസ്സേ പ്രിപ്പയർ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ എല്ലാ വിധമായിട്ടുള്ള അതിൻ്റെ പോയിന്റ്സും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ഡെവലപ്പ് ചെയ്തൊരു എസ്സേ ഫോമിലാക്കും. ഞാനിവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് പോവാം. Jawaharlal Nehru writes about the timely arrival of Gandhiji to Indian politics in his book The Discovery of India. Jawaharlal Nehru തന്റെ കൃതിയായ Discovery of India ഗാന്ധിജിയുടെ തക്ക സമയത്തുള്ള രാഷ്ട്രീയ കടന്നുവരവിനെ പറ്റി പറയുന്നു. ഹി എംഫസൈസസ് ദ ഡൈനാമിക് ലീഡർഷിപ്പ് ഓഫ് ഗാന്ധി. ഗാന്ധിജിയുടെ നേതൃത്വ പാഠത്തെപ്പറ്റിയാണ് അദ്ദേഹം ഈ കൃതിയിൽ ഊന്നി പറയുന്നത്. ഹി ഡിസ്ക്രൈബ്സ് ഗാന്ധിജി ആസ് എ ബീം ഓഫ് ലൈറ്റ് ദാറ്റ് റിമൂവ് ദ ഡാർക്ക്നെസ്. അദ്ദേഹം ഗാന്ധിജിയെപ്പറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു പ്രകാശധാരയാണ്, ഇരുട്ടിനെ അകറ്റുന്ന ഒരു പ്രകാശധാര പോലെയാണ് അദ്ദേഹം കടന്നു വന്നത് എന്നാണ് പറയുന്നത്. നെഹ്റു ദസ് മേക്സ് ദ റൈറ്റ് അസസ്മെന്റ് ഓഫ് ഗാന്ധിജി.
അദ്ദേഹം ഗാന്ധിജിനെ പറ്റി ഏറ്റവും തക്കതായ രീതിയിൽ മനസ്സിലാക്കി അദ്ദേഹം ജനങ്ങളിലേക്ക് സംവദിക്കുകയാണ് ഈ കൃതിയിലൂടെ. വെൻ ദ ഫസ്റ്റ് വേൾഡ് വാർ കെയിം ടു ആൻ എൻഡ് പീപ്പിൾ എക്സ്പെക്റ്റഡ് പീസ് റിലീഫ് ആൻഡ് പ്രോഗ്രസ്. ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോൾ ജനങ്ങളെല്ലാം തന്നെ എക്സ്പെക്ട് ചെയ്തു സമാധാനമുണ്ടാവും, ഒരു പ്രോഗ്രസ് ഉണ്ടാവും, വളർച്ച ഉണ്ടാവും എന്നൊക്കെ തന്നെ ചിന്തിച്ചു. ബട്ട് ഇറ്റ് ബ്രോട്ട് റിപ്രസീവ് റൂൾ ആൻഡ് മാർഷൽ ലോ. പക്ഷേ അത് അവസാനിച്ചത് എന്തിലേക്കാണ്? അടിച്ചമർത്തലിൻ്റെയും സൈനിക ഭരണത്തിലെയും മാത്രം തന്നെ വീണ്ടും ഒതുങ്ങി. ബ്രിട്ടീഷ് ഭരണം തന്നെ തുടർന്ന് പോയിക്കൊണ്ടിരുന്നു. പീപ്പിൾ ഫെൽറ്റ് ദാറ്റ് ദേ വെയർ ബീങ് ഹ്യൂമിലിയേറ്റഡ്. ജനങ്ങൾ ചിന്തിച്ചു തങ്ങൾ വീണ്ടും ഹ്യൂമിലിയേറ്റഡ് ആകുകയാണ്, തങ്ങൾ അടിച്ചമർത്തപ്പെടുകയാണ്. ലാർജ് നമ്പേഴ്സ് ഓഫ് പീപ്പിൾ ബിക്കേം അൺഎംപ്ലോയ്ഡ്. ധാരാളം ആളുകൾ തൊഴിലില്ലായ്മ അനുഭവപ്പെട്ടു. പീപ്പിൾ വേർ ഇൻ ഗ്രേറ്റ് കൺഫ്യൂഷൻ. എല്ലാവരും വല്ലാതെ പരിഭ്രാന്തരായി, എന്ത് ചെയ്യണം അറിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ദേ ഡിഡ് നോട്ട് നോ ഹൗ ടു ഫ്രീ ഇന്ത്യ ഫ്രം പോവേർട്ടി ആൻഡ് മിസറി. അവർക്കറിയില്ല എങ്ങനെയാണ് ഇന്ത്യയെ ഈ പട്ടിണിയിൽ നിന്നും ഈ പ്രശ്നങ്ങളിൽ നിന്നും മുക്തി നേടുന്നത്, എങ്ങനെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്, എന്നാണ് ഈ പട്ടിണിയും പരിവട്ടവും ഈ ദുരിതങ്ങളും മാറുന്നത് എന്നുള്ള ഒരു വല്ലാത്ത കൺഫ്യൂഷനിലായിരുന്നു ആളുകൾ എല്ലാം തന്നെ. It was at this critical period that Gandhiji came. ഈ ഒരു സമയത്താണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവ്. ഇറ്റ് വാസ് ലൈക്ക് എ പവർഫുൾ കറൻറ്റ് ഓഫ് ഫ്രഷ് എയർ. ശുദ്ധവായു ലഭിച്ച, വളരെയധികം പവർഫുള്ളായിട്ടുള്ളൊരു ശുദ്ധവായു ലഭിച്ച ഒരു അവസ്ഥയായിരുന്നു ആ സമയം. ഇറ്റ് പിയേഴ്സ് ദ ഡാർക്ക്നെസ് ദാറ്റ് സറൗണ്ടഡ് ദ പീപ്പിൾ. ജനങ്ങളുടെ ചുറ്റുമുള്ള അന്ധകാരത്തെ മാറ്റി ഒരു വെളിച്ചം കടന്നു വരുന്നത് കൂട്ടായിരുന്നു ഗാന്ധിജി അന്നേരം ആ ഒരു സമയത്ത് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത്. ആൻഡ് ഹി ടോട്ട് ദ ലെസൺസ് ഓഫ് ഫിയർലെസ്നെസ് ആൻഡ് നോൺ വയലൻസ്. അദ്ദേഹം ജനങ്ങളെ പേടിയില്ലായ്മ, പേടിക്കരുതെന്ന് പഠിപ്പിച്ചു. ആൻഡ് നോൺ വയലൻസ്, അഹിംസയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. ഗാന്ധിജി വാസ് എൻ ഓർഡിനറി മാൻസ്, ഒരു സാധാരണ മനുഷ്യനായിരുന്നു അദ്ദേഹം. ഹി വാസ് വൺ അമംഗ് അസ്, നമ്മളെപ്പോലെ ഒരാൾ മാത്രം. ഹി എക്സോർട്ടഡ് ദ പീപ്പിൾ ടു സ്റ്റോപ്പ് ദെയർ എക്സ്പ്ലോയിറ്റേഷൻ. ചൂഷണം അവസാനിപ്പിക്കാൻ അദ്ദേഹം പറഞ്ഞു. ഹിസ് ടീച്ചിങ്സ് ഇൻസ്റ്റിൽഡ് ഫിയർലെസ്നെസ് ആൻഡ് ട്രൂത്ത്. അദ്ദേഹത്തിൻ്റെ പഠിപ്പിക്കലുകൾ എന്താണ്? നമ്മൾ ഒരിക്കലും ഒരു ഭരണത്തെയും ഭയപ്പെടരുത്, സത്യസന്ധത നമ്മൾ മുറുകെ പിടിക്കണം. ഹി വർക്ക് ഫോർ ദ വെൽഫെയർ ഓഫ് ദി കോമൺ മാൻ, സാധാരണ മനുഷ്യരുടെ വെൽഫെയർ, അവരുടെ ഉന്നമനത്തിനായി അദ്ദേഹം പ്രവർത്തിച്ചു. വെൻ ഗാന്ധിജി ബിക്കേം ദ ലീഡർ ഓഫ് ദി പീപ്പിൾ, ഫിയർ ഡിസപ്പിയേർഡ് ടു എ ലാർജ് എക്സ്റ്റെൻറ്റ്. ഗാന്ധിജി നേതാവായി കടന്നു വന്നപ്പോൾ ജനങ്ങളുടെ പേടി തന്നെ ഇല്ലാണ്ടായി. ട്രൂത്ത് ഫോളോഡ് ഫിയർലെസ്നെസ്. ട്രൂത്ത്, സത്യസന്ധതയാണ് ഈ ഭയത്തെ ഇല്ലാതാക്കിയത്. ഇറ്റ് വാസ് ലൈക്ക് എ സൈക്കോളജിക്കൽ ചേഞ്ച്. ഇത് വളരെയധികം ഒരു മനഃശാസ്ത്രപരമായ ഒരു മാറ്റം തന്നെയായിരുന്നു. ദർ വാസ് എ സൈക്കോളജിക്കൽ റിയാക്ഷൻ ഓൾസോ. പീപ്പിൾ ഫെൽറ്റ് അഷേംഡ് ഓഫ് ബീങ് അണ്ടർ ഫോറിൻ റൂൾ. എല്ലാവർക്കും ഒരു നാണക്കേട് തോന്നി. തങ്ങൾ മറ്റൊരു രാജ്യത്തിൻ്റെ കീഴിൽ തങ്ങളുടെ സ്ഥലത്ത് ജീവിക്കുകയാണ്. ഈ ഫോറിൻ റൂൾ അവസാനിപ്പിക്കണമെന്നുള്ളൊരു ചിന്ത മനസ്സിലേക്ക് വന്നു. ഹിയർ കെയിം എ നീഡ് ഇൻ ദ മൈൻഡ്സ് ഓഫ് ദ പീപ്പിൾ ടു ത്രോ അവേ ദ ഫോറിൻ റൂൾ. അങ്ങനെ മനുഷ്യൻ്റെ മനസ്സിലേക്ക് കടന്നു കയറാൻ ഗാന്ധിജിയുടെ ആശയങ്ങൾക്ക് കഴിഞ്ഞു, ഗാന്ധിജിയുടെ പഠിപ്പിക്കലിന് കഴിഞ്ഞു. അങ്ങനെ ജനങ്ങളെല്ലാം തന്നെ വിശ്വസിച്ചു ഫോറിൻ റൂൾ അവസാനിക്കണം, ഇന്ത്യൻ ഭരണം, പൂർണ്ണ സ്വരാജ് കിട്ടണം, സ്വാതന്ത്ര്യം കിട്ടണം എന്നുള്ളൊരു ബോധവും ബോധ്യവും ജനങ്ങളിലേക്ക് ഗാന്ധിജി പകർന്നു കൊടുത്തു. അതൊരു വലിയ പ്രകാശം തന്നെയായിരുന്നു. ചുറ്റുമുള്ള അന്ധകാരമെല്ലാം ജനങ്ങളുടെ മാറ്റി ട്രൂത്ത് ആൻഡ് ഫിയർലെസ്നെസ് എന്നുള്ളൊരു രണ്ട് കാര്യങ്ങൾ അവരുടെ ഉള്ളിലേക്ക് അദ്ദേഹം കടത്തിവിട്ടു. വലിയൊരു മാറ്റം തന്നെയാണ് പിന്നീട് അവിടെ സംഭവിച്ചത്. ഗാന്ധിജി ഇൻഫ്ലുവൻസ് മില്യൺസ് ഓഫ് പീപ്പിൾ ഇൻ ഇന്ത്യ ഇൻ ഡിഫറെൻറ്റ് ഡിഗ്രീസ്. ഗാന്ധിജി എല്ലാ ചെറിയ തട്ട് തൊട്ട് ഏറ്റവും മുകളിലുള്ള എലൈറ്റ് ക്ലാസ് പീപ്പിൾ വരെ എല്ലാവരും ആകൃഷ്ടനായ ഗാന്ധിജിയിൽ. ഡിഫറെൻറ്റ് പീപ്പിൾ റിയാക്ടഡ് ഡിഫറെൻ്റ്ലി അറ്റ് ദി സിറ്റുവേഷൻ. ഈ സാഹചര്യത്തിൽ പല ആൾക്കാർ പല തരത്തിൽ അതിനെ റിയാക്ട് ചെയ്തു. സം പീപ്പിൾ വെർ റെഡി ടു കോംപ്രിഹെൻഡ് ദ ചേഞ്ച്. കുറച്ച് ആൾക്കാർ ഈ മാറ്റത്തെ അനുകൂലിച്ചു, കുറച്ച് ആൾക്കാർ അതിനെ എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസ് വെർ നോട്ട് റെഡി ടു ഹാവ് എ ടോട്ടൽ ചേഞ്ച്. ഒരു മൊത്തത്തിലൊരു മാറ്റത്തിന് ചില ആളുകൾ സമ്മതിച്ചില്ല. അറ്റ് ദിസ് ടൈം ഗാന്ധിജി കെയിം വിത്ത് എ ടു ഫോൾഡ് ആക്ഷൻ. ഗാന്ധിജി ഈ സമയത്ത് രണ്ട് തരത്തിലുള്ള ഒരു പാതയാണ് വെട്ടി തുറന്നത്. വൺ വാസ് ടു ചാലഞ്ച് ആൻഡ് റെസിസ്റ്റ് ദ ഫോറിൻ റൂൾ. ഒന്ന് ഫോറിൻ റൂളിനെ എതിർക്കുക. ആൻഡ് അതർ വാസ് ടു ഫൈറ്റ് എഗെയിൻസ്റ്റ് അവർ സോഷ്യൽ ഈവിൾസ്. അന്ന് നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന സാമൂഹിക വിപത്തുകളെ എല്ലാം തന്നെ തൂത്തെറിയുക, തുടച്ചു മാറ്റുക. അറ്റ് ദിസ് ടൈം ദ ഫണ്ടമെൻ്റൽ ഒബ്ജക്റ്റീവ് ഓഫ് ദ കോൺഗ്രസ് വാസ് ടു അറ്റെയിൻ പൊളിറ്റിക്കൽ ഫ്രീഡം. ആ സമയത്താണ് കോൺഗ്രസിൻ്റെ ഫണ്ടമെൻ്റൽ ഒബ്ജക്റ്റീവ്, അടിസ്ഥാനപരമായ എയിം എന്ന് പറയുന്നത് എന്തായി മാറി? പൊളിറ്റിക്കൽ ഫ്രീഡം, പൂർണ്ണ സ്വരാജ് കിട്ടണം എന്നുള്ളൊരു എയിമിലേക്ക് നമ്മളെത്തി. ആസ് എ റിസൾട്ട് ഓഫ് ഗാന്ധിജീസ് ഇൻഫ്ലുവൻസ്, ഗാന്ധിജിയുടെ ഇൻഫ്ലുവൻസോടുകൂടി സെവറൽ പീപ്പിൾ വെർ റെഡി ടു ഗിവ് അപ്പ് ദെയർ ടൈറ്റിൽസ്. എല്ലാവരും
എല്ലാവരും അവരവരുടെ പട്ടങ്ങൾ തങ്ങൾക്ക് ബ്രിട്ടീഷുകാർ തന്നിട്ടുള്ള സാർ പദവി അങ്ങനെയുള്ള മറ്റ് പട്ടങ്ങളെല്ലാം തന്നെ അവർ ഗിവ് അപ്പ് ചെയ്തു. പീപ്പിൾ ഡിഡ് നോട്ട് റെസ്പെക്ട് ബ്രിട്ടീഷ് ടൈറ്റിൽസ്. അവരാരും തന്നെ ബ്രിട്ടീഷ് ടൈറ്റിൽസിനെ റെസ്പെക്ട് ചെയ്തില്ല. ന്യൂ വാല്യൂസ് ആൻഡ് എ ന്യൂ വേ ഓഫ് ലൈഫ് വെർ ഇംപ്ലിമെൻറ്റഡ് വിത്ത് എ പവർഫുൾ ലീഡർഷിപ്പ് ഓഫ് ഗാന്ധിജി. ഗാന്ധിജി വന്നതോടുകൂടി പുതിയ വാല്യൂസ്, നല്ല മൂല്യങ്ങൾ, അതുപോലെ ജീവിത രീതികളെ പറ്റിയിട്ട് നമ്മളുടെ ഇന്ത്യൻ ട്രഡീഷണൽ രീതിയിൽ ജീവിക്കണം എന്നുള്ളത് അദ്ദേഹം ഊന്നി ആളുകളിലേക്ക് പറഞ്ഞു. മെനി പീപ്പിൾ അഡോപ്റ്റഡ് സിംപ്ലർ വേസ് ആൻഡ് വോർ സിമ്പിൾ ഡ്രസ്സസ്. ജനങ്ങളെല്ലാവരും തന്നെ സാധാരണ വേഷഭൂഷാദികൾ ധരിക്കാൻ തുടങ്ങി. ചർക്കയിൽ നൂല് നൂറ്റ് സാധാരണ ഇന്ത്യൻ രീതിയിലുള്ള ഡ്രസ്സുകളൊക്കെ തന്നെയും എല്ലാവരും സ്വീകരിക്കാൻ തുടങ്ങി. ഫോറിനായിട്ടുള്ള ഡ്രസ്സസും സാധനങ്ങളും എല്ലാം തന്നെ ഉപേക്ഷിക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ഗാന്ധിജിയുടെ വാക്കുകളെ, ഗാന്ധിജിയുടെ പഠിപ്പിക്കലുകളെ, ആദർശങ്ങളെ എല്ലാം തന്നെ ജനങ്ങൾ ഹൃദയത്തിലേക്കും അവരുടെ പ്രവൃത്തിയിലേക്കും സ്വീകരിക്കാനായിട്ട് തുടങ്ങി. ഗാന്ധിജി ഹാഡ് ഹിസ് ഓൺ ഐഡിയാസ് ആൻഡ് ഡ്രീംസ് ഓഫ് ഫ്രീ ഇന്ത്യ. സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഇന്ത്യയെപ്പറ്റി അദ്ദേഹത്തിന് തൻ്റെതായ സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഹി സെൻറ്റ് വോളണ്ടിയേഴ്സ് ഫോർ ദ റീഹാബിലിറ്റേഷൻ ഓഫ് ഇന്ത്യൻ വില്ലേജസ്. ഇന്ത്യൻ ഗ്രാമങ്ങളിലേക്ക് അദ്ദേഹം വോളണ്ടിയേഴ്സിനെ അയച്ചു റീഹാബിലിറ്റേഷൻ നടത്താൻ വേണ്ടി. ദീസ് മെസ്സഞ്ചേഴ്സ് ഹെൽപ്പ് ദ ഇന്ത്യൻസ് ടു കം ഔട്ട് ഓഫ് ദെയർ ഷെൽസ്. അദ്ദേഹം അയച്ച ഈ ദൂതന്മാർ ധാരാളം ആളുകളെ തങ്ങളുടെ ഷെല്ലിൽ നിന്നും, ഒളിച്ചിരുന്ന അല്ലെങ്കിൽ പ്രതികരിക്കാൻ മറന്നുപോയ ആൾക്കാരെ അവരവരുടെ ഷെല്ലിൽ നിന്നും അവരെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഈ വോളണ്ടിയേഴ്സിന് സാധിച്ചു. ഹി വാണ്ടഡ് ടു മേക്ക് ഇന്ത്യ എ പ്ലേസ് വിതൗട്ട് എനി ക്ലാസ് ഡിസ്റ്റിങ്ഷൻസ് ആൻഡ് റിജിഡ് കാസ്റ്റ് സിസ്റ്റം. അദ്ദേഹം ഒരിക്കലും കാസ്റ്റിസം, ജാതീയതയും, അതുപോലെ വർഗ വ്യത്യാസങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, ഈ സോഷ്യൽ ഇവിൽസിന് എതിരെ എല്ലാം തന്നെയാണ് അദ്ദേഹം നിലകൊണ്ടത്. ഒരിക്കലും ഇന്ത്യയിൽ എങ്ങും ഇങ്ങനെയുള്ള ക്ലാസ് ഡിസ്റ്റിങ്ഷൻസോ കാസ്റ്റ് സിസ്റ്റമോ ഉണ്ടാവാൻ പാടില്ല എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അക്കോർഡിംഗ് ടു ഹിം ആൻ ഐഡിയൽ ഇന്ത്യ വുഡ് ബി ഫ്രീ ഫ്രം ദ കേഴ്സ് ഓഫ് അൺടച്ചബിലിറ്റി, ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രിങ്ക്സ് ആൻഡ് ഡ്രഗ്സ്. അദ്ദേഹത്തിൻ്റെ ആശയം എന്ന് പറയുന്നത് ഇന്ത്യ എന്തിൽ നിന്നൊക്കെ മോചനം നേടണം എന്നാണ്. അൺടച്ചബിലിറ്റി, തൊട്ടുകൂടായ്മ, അതുപോലെ എന്താണ് ഡ്രഗ്സ്, ആൽക്കഹോൾസ്, ഇതിൽ നിന്നും എല്ലാം തന്നെ ഇന്ത്യ മുക്തി നേടണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. നെഹ്റു സേസ് ദാറ്റ് ഗാന്ധിജി വാസ് ട്രൂലി പ്രൗഡ് ഓഫ് ഹിസ് ഹിന്ദു ഇൻഹെറിറ്റൻസ്. നെഹ്റു പറയുകയാണ് ഗാന്ധിജി തൻ്റെ ഹിന്ദുവായി ജനിച്ചതിൽ ആ ഒരു അവകാശം, അങ്ങനെ ഒരു ഇൻഹെറിറ്റൻസ്, ആ ഒരു പാരമ്പര്യത്തിൽ ജനിച്ചുള്ള അദ്ദേഹം വളരെയധികം പ്രൗഡാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഹി ട്രൈ ടു ഗിവ് ഹിന്ദുവിസം എ കൈൻഡ് ഓഫ് യൂണിവേഴ്സൽ അറ്റയർ വിച്ച് ഇൻക്ലൂഡഡ് ഓൾ റിലീജിയൻസ്. ഇന്ത്യൻ കൾച്ചർ അക്കോർഡിംഗ് ടു ഗാന്ധിജി ഈസ് എ ഫ്യൂഷൻ ഓഫ് ഓൾ. എല്ലാ മതങ്ങളുടെയും സത്ത ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ഹിന്ദുവിസമായിരുന്നു അദ്ദേഹത്തിൻ്റെ മതമെന്ന് പറയുന്നത്. അതുപോലെ ഇന്ത്യൻ സംസ്കാരം അദ്ദേഹത്തിന് എല്ലാത്തിൻ്റെയും ഒരു ഫ്യൂഷൻ എന്നാണ് അദ്ദേഹം കണ്ടിരുന്നത്. ദസ് ഗാന്ധിജി അട്രാക്റ്റഡ് ദ കോമൺ പീപ്പിൾ ഓഫ് ഇന്ത്യ ലൈക്ക് എ മാഗ്നറ്റ്. സാധാരണ മനുഷ്യർ ഒരു കാന്തം തന്നിലേക്ക് അട്രാക്റ്റഡ് ആവുന്നത് പോലെയാണ് ഗാന്ധിജി അവരുടെ മനസ്സിലേക്ക് അട്രാക്റ്റഡ് ആയത്. ഹി വാസ് എ ലിങ്ക് ബിറ്റ്വീൻ ദ പാസ്റ്റ് ആൻഡ് ദ ഫ്യൂച്ചർ. കഴിഞ്ഞ കാലത്തെയും അതുപോലെ ഇനി വരാനിരിക്കുന്ന കാലത്തെയും തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ഒരു കണ്ണിയായിരുന്നു ഗാന്ധിജി. ഹി എഫക്റ്റഡ് എ സൈക്കോളജിക്കൽ റവല്യൂഷൻ ഈവൻ എമംഗ് ഹിസ് ഓപ്പണൻസ്. അദ്ദേഹത്തിനെതിരെയുള്ള ശത്രുക്കൾ പോലും എന്താണ്, അവരെ പോലും ഒരു സൈക്കോളജിക്കൽ റവല്യൂഷനിലൂടെ അദ്ദേഹം നേരിട്ടു. അപ്പോൾ എല്ലാവർക്കും തന്നെ അദ്ദേഹത്തിൻ്റെ എതിരാളികൾക്ക് പോലും അദ്ദേഹത്തിനോട് റെസ്പെക്റ്റ് മാത്രമാണ് തോന്നിയിട്ടുള്ളതെന്ന് നമ്മൾക്ക് ചരിത്രത്തിലൂടെ അറിയാവുന്ന കാര്യമാണ്. അടുത്തതായി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഫെബ്രുവരി 2020 മഹാത്മാ ഗാന്ധിജിയുടെ ഗാന്ധിജയന്തി സെലിബ്രേഷനോടനുബന്ധിച്ചൊരു സ്പീച്ച് നടത്താനാണ് അദ്ദേഹത്തിൻ്റെ ഈ സബ്ലൈം ക്വാളിറ്റീസൊക്കെ വെച്ചിട്ട്. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് നോക്കുക, വായിക്കുക, എന്നിട്ട് നിങ്ങളെ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ മാർച്ച് 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മഹാത്മാ ഗാന്ധിസ് ഐഡിയൽസ് ആർ ഓഫ് ഇമ്മൻസ് ഇമ്പോർട്ടൻസ് ഇൻ ദ പ്രസൻറ്റ്. ഇന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഐഡിയൽസ് വളരെയധികം കാലികമായ ഒന്നാണ്. നമ്മൾ ഒരു എഡിറ്ററിന് ലെറ്റർ എഴുതുകയാണ്, ഗാന്ധിജിയുടെ ടീച്ചിങ്സ് ഒരു കോളമായിട്ട് ഡെയിലി ബേസിസിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് നമ്മളൊരു റിക്വസ്റ്റ് ലെറ്റർ എഴുതുകയാണ്. സോ അതിൻ്റെ ഫോർമാറ്റിൽ ഞാനിവിടെ ലെറ്റർ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കുക. നിങ്ങളും സ്വന്തമായിട്ട് മറ്റൊരെണ്ണം തയ്യാറാക്കാനായിട്ട് ശ്രമിക്കുക. December 2020 ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഗാന്ധിജിയുടെ ഐഡിയ ആയിരുന്നു സ്വാതന്ത്ര്യം കിട്ടുന്ന ഇന്ത്യയിൽ ഒരിക്കലും ഡ്രിങ്ക്സും ഡ്രഗ്സും പാടില്ല. സോ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു സ്പീച്ച് നടത്തുക. എങ്ങനെയാണ് നമുക്കിതൊക്കെ നമ്മുടെ രാജ്യത്തു നിന്ന്, നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് തുടച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നത്? ധാരാളം ഓർഗനൈസേഷൻ ഇതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്, ഈ ആൽക്കഹോളിസത്തിനും ഡ്രഗ് അബ്യൂസിനും എതിരെ. അപ്പോൾ ഇവിടെ കുറച്ച് ഹിൻസ് കൊടുത്തിട്ടുണ്ട്, ഞാൻ അത് വെച്ചിട്ട് കുറച്ച് പോയിൻറ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല രീതിയിലൊരു സ്പീച്ച് തയ്യാറാക്കാം.